നമ്മള് യാത്രകൾ അങ്ങനെ പോകാനായിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ സീറ്റ് കവറൊക്കെ ഒന്ന് അടിപൊളിയാക്കുകയാണ്. നമ്മുടെ 7 വർഷം മുമ്പേ ഫിറ്റ് ചെയ്ത സീറ്റ് കവറായിരുന്നു ഇതാ. ഇവിടെയൊക്കെ അങ്ങനെ കീറി തുടങ്ങിയായിരുന്നു. ഇത് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഇതാ ഫോർച്യൂണറിൻ്റെ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ സീറ്റ് കവർ അങ്ങനെ ഇതാ അവർ പഴയതൊക്കെ അഴിച്ച് റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മൾ പുതിയ യാത്രകൾ അങ്ങനെ നല്ല സീറ്റ് കവറൊക്കെ ഇട്ട് അങ്ങനെ പോവുകയാണ്. നമ്മുടെ പൊളിഞ്ഞ സീറ്റ് കവറൊക്കെ അവർ എടുത്ത് കളയുകയാണ്. അപ്പം ഇവിടെ സൗദി അറേബ്യയിൽ നമുക്ക് ഈ ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ തന്നെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ കവറിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 റിയാലാണ്. 700 റിയാലാണ് വില. അപ്പോൾ 700 റിയാലെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ ഏകദേശം 16,000-17,000 രൂപയോളം ആയിട്ടുണ്ട്. പക്ഷേ നാട്ടിലാണെ നമുക്കിത് ഇച്ചിരിയുടെ വില കുറഞ്ഞ് കിട്ടിയേനേ. എന്നാലും ഇപ്പം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ സൗദിയിൽ. നമ്മുടെ പഴയ സീറ്റ് കവറൊക്കെ പൊളിച്ച് നല്ല കുട്ടപ്പനാക്കി നമ്മുടെ പുതിയ യാത്രകൾ അങ്ങനെ തായിഫും പിന്നെ നമ്മുടെ തബൂക്കും ജിസാനും ഒക്കെ ആയിട്ടുള്ള ലോങ് യാത്രകളിൽ നമുക്ക് സുഖമായിട്ട് അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ ആ വാഹനത്തിൻ്റെ കവറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. ഇത് കണ്ടോ, അപ്പം ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനം തന്നെയാണ്. എന്നാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അലിനും അലിനായൊക്കെ നല്ല ജ്യൂസും വെള്ളവും ഒക്കെ അങ്ങോട്ട് കമത്തി നല്ല സെറ്റപ്പാക്കും. അതുകൊണ്ട് നമ്മൾ സീറ്റിൻ്റെ കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത പുതിയ യാത്രകൾ, സൗദി അറേബ്യയുടെ പുതിയ യാത്രകൾ നമുക്ക് കാണാം. നമ്മൾ ഈ വാഹനം പുതിയതായിട്ട് വാങ്ങി ഉടനെ തന്നെ സീറ്റ് കവർ ഇട്ട് കൊണ്ട് ഇത് കണ്ട് ഒറിജിനൽ സീറ്റ് കവർ ഇപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പുതിയതുപോലാണ്. കണ്ടോ, ആ സീറ്റ് കവർ ഇട്ടതാണ് അപ്പുറത്തെ സീറ്റ്. അപ്പം ഇത് കണ്ടോ, അപ്പം നല്ല പുത്തം പോലെ തന്നെയാണ് നമ്മുടെ ഒറിജിനൽ സീറ്റ് കവർ ഇരിക്കുന്നത്. എന്നാലത് നല്ല തുണിയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രയാസമാണ്. കാരണം എന്തെങ്കിലും വെള്ളമോ വല്ലതും ഒക്കെ ജ്യൂസോ ഒക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുതിയതാ പഴയ കവറൊക്കെ അങ്ങനെ ഇളക്കിപ്പറിച്ച് നല്ല അടിപൊളിയാക്കുകയാണ്. അങ്ങനെ ബാബമാർ യഥാർത്ഥ അങ്ങനെ നമ്മുടെ സീറ്റ് കവറൊക്കെ അങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മളീ ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബനിമാലിക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ബനിമാലിക് നമ്മുടെ ആംഡ് ഫോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടകളാണ്. അപ്പോൾ നമ്മളീ ബനിമാലിക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ എല്ലാ പണികളും നമുക്ക് ബനിമാലിക്കിൽ ചെയ്യാനായിട്ടുള്ള കടകളുണ്ട്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് കിലോമീറ്ററുകൾ ഇങ്ങനെ അസസറീസിൻ്റെ അതുപോലെ തന്നെ അലൈൻമെൻ്റ് ബാലൻസിങ് എന്ന് വേണ്ട എല്ലാം നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക്ഷോപ്പുകളും അവൈലബിൾ ആയിരുന്നു. എന്നാലിപ്പം വർക്ക്ഷോപ്പുകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ് കവർ ഇതിന് മുമ്പേ ഇവിടെ നിന്ന് തന്നെയായിരുന്നു മാറിയത്. കണ്ടോ, നല്ല മനോഹരമായ രീതിയിൽ അവർ നമ്മുടെ സീറ്റ് കവറൊക്കെ ഇതാ സൂപ്പറായിട്ട് ഇടുകയാണ്. ഒക്കെ ഫിക്സ് ചെയ്ത് വണ്ടി അങ്ങനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നമ്മൾ അടുത്ത പുതിയ സൗദി അറേബ്യൻ കാഴ്ചകൾ കാണാനായിട്ട് വാഹനമൊക്കെ നല്ല സെറ്റപ്പാക്കി ഇതാ ഇരിക്കാനായിട്ട് നല്ല അടിപൊളി കുഷൻ സീറ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം സൗദി അറേബ്യയുടെ പുതിയ കാഴ്ചകൾ വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.